ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. എഫേസ്യലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ഒരു ദൈവവിധത്തിൽ ശക്തിപ്പെടണം. ഇന്ന് നമ്മൾ ദൈവവചനത്താൽ ഒന്ന് ശക്തിപ്പെടാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മളെ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരിക തന്നെ ചെയ്യും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ വചനം ജനതയങ്ങളിൽ എത്തുവാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം കാണിച്ച കൂട്ടായ്മയെ കർത്താവ് ഓർക്കണേ. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം നീട്ടി അവരെ, ആമേൻ, ഹല്ലേലൂയ, അവരുടെ വിഷയത്തെ വിടുവിക്കണം, പ്രതിബന്ധങ്ങൾ മാറ്റണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവാ. പ്രാർത്ഥനയോടെ തിരുവചന ശുശ്രൂഷ നമുക്ക് അനുഭവിക്കാം. റോമർക്കെഴുതിയ ലേഖനം, അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത വാക്യം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു കാലത്ത് ലജ്ജിച്ചു പോകത്തില്ല എന്ന് തിരുവെഴുത്ത് അരുളി ചെയ്യുന്നുവല്ലോ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. നമ്മൾ ഏകദേശം 4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. വളരെ ശ്രദ്ധേയമായ വചനങ്ങളാണ്. അതിനകത്തു നിന്ന് ഒരു ചെറിയ വിഷയം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് വരെ അങ്ങനൊരു വിഷയം ഞാൻ പൂർണ്ണമായി എടുത്തിട്ടില്ല. എന്നാൽ ഇന്ന് അത് അനേകരുടെ വിടുതലിന് വേണ്ടി ആ വചനം ഒന്നെടുക്കാൻ പോവുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നൻ ആണ്. സാമ്പത്തിക തലത്തിൽ വരുന്ന തകർച്ചകളെയും ശൂന്യതകളെയും നമ്മൾ കണ്ടുണർന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കും എന്നുള്ള ആ തിരുവെഴുത്തിനെ നിങ്ങളിലേക്ക് തുറന്നുവിടാൻ ഞാൻ ദൈവകൃപയെ ശരണപ്പെടുക. കുറച്ച് പുറവോട്ടിറങ്ങി ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ വരും. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ്റെ കഴിവല്ല ഒരുവന് സാമ്പത്തികമായ ഉയർച്ചകൾ തരുന്നത്, മറിച്ച് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയുക, ഫൈനാൻഷ്യൽ മേഖലയിൽ ചിലരെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, എന്നെയും അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതാ ഇന്ന് പ്രസംഗിക്കാൻ കാരണം. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ, കഴിഞ്ഞ 7 ദിവസമായി ഈ വചനം എൻ്റെ അകത്ത് കയറിയിട്ട് സത്യത്തിൽ ഇപ്പോഴും അത് പറയത്തക്ക രീതിയിൽ എൻ്റെ മനസ്സിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ ഇന്ന് ഇവിടെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 4-5 ആഴ്ചകൾ ഈ വചനവുമായി പല വേദികളിലേക്ക് ഓടണമെന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. പ്രാർത്ഥനാക്കുറവല്ല, വിശുദ്ധിക്കുറവല്ല, വിശ്വസ്തതക്കുറപ്പല്ല പലരുടെയും സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം. ഇത് ആരാണ് തരുന്നത്, ആരിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് നമുക്ക് ലഭിക്കേണ്ട അറിവാണ് വിഷയം. ഇന്ന് അല്പനേരം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ വാക്യത്തിൽ കൂടെ നീ ശപിക്കപ്പെട്ടവനാണെന്നും നിന്റെ മനസ്സിനകത്ത് ആരെങ്കിലും മന്ത്രിക്കുന്നെങ്കിൽ, അല്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് മറ്റുള്ള മുമ്പിൽ പറയത്തക്കവണ്ണം നിന്റെ സാമ്പത്തിക നിലയിൽ ദൈവം ഒരു വിടുതൽ തരട്ടെ. 1000 പേര് പ്രാർത്ഥിക്കുന്നൊരു യോഗത്തിനകത്ത്
പ്രാർത്ഥനാ വിഷയങ്ങളൊരു പേപ്പർ കൊടുക്കുക എഴുതി തരാനായിട്ട്. അമ്മി അതിനകത്ത് 900 പേരുടെയും പ്രാർത്ഥനാ വിഷയം സാമ്പത്തിക പ്രശ്നമായിരിക്കും. ഏറ്റവും കൂടുതൽ ടി വി ശുശ്രൂഷ കണ്ടു കഴിഞ്ഞാൽ ഉടൻ വിളിക്കുന്ന വിളിയാണ്, ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നമാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ജപ്തിയുടെ നോട്ടീസ് ഒട്ടിക്കും, ഞങ്ങളുടെ കുഞ്ഞൊരു രാജ്യത്ത് കുടുങ്ങിക്കിടക്കുക, ഞങ്ങളുടെ തലമുറയുടെ സാമ്പത്തിക നില തകർന്നുകൊണ്ടിരിക്കുക. ഞാനൊരു ദൂത് പറഞ്ഞോട് തുടങ്ങാം, എങ്ങനെ ഒരു മനസ്സ് സാമ്പത്തിക നില ഭദ്രമാക്കി എടുക്കാം? അത് കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ മിടുക്ക് കൊണ്ടോ കഴിയത്തില്ല, അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലേ കഴിയത്തുള്ളൂ. കുറുക്കുവഴികൾ ചിന്തിക്കരുത്. ഒരു ബിസിനസ് ചെയ്തു പൊട്ടിപ്പോയി, അതിനെക്കാട്ടി വലിയ ബിസിനസ് ചെയ്യാൻ കൊതിക്കുക. അമ്മി അത് കഴിഞ്ഞപ്പോൾ അടുത്ത ബിസിനസ് ചെയ്തു, പിന്നെയും അമ്മി അതിനെക്കാട്ടി വലിയ ലൈബിലിറ്റി ഉണ്ടാക്കി വെക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം, സാമ്പത്തിക തകർച്ച ഒരു വലിയ പ്രശ്നമാണ്. എങ്ങനെയാണ് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നത്? ഒരു സഭ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, ഒരു വ്യക്തി സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, തോപ്പുംപടിയിലൂടെ കൺവെൻഷൻ എന്ന് പറഞ്ഞ ഉടനെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടവർ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് പറയണം, തോപ്പുംപടി കൺവെൻഷൻ എൻ്റെ കുടുംബത്തിൻ്റെ വക. അതുപോലെ സാമ്പത്തികപരമായി കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. സാമ്പത്തിക അനുഗ്രഹം സഭയുടെ വിജയത്തിനും വലിയ ഒരു കൈത്താങ്ങലാണ്. ഞാൻ ഇച്ചിരിയുടെ ഗൗരവമായി ഈ ദൂതിനെ കൊണ്ടുപോകുക. ചിലരുടെ ജീവിതത്തിൽ കിടക്കുന്ന ചില തകർച്ചയുടെ മേഖലകൾ ഇന്ന് തുടച്ചു മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാളെ ഇതുവരെ നീ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഉപവസിച്ചിട്ടും ചലിക്കാതെ കിടക്കുന്ന സാമ്പത്തിക മേഖലകളിൽ ശക്തമായ ചില വിടുതലുകൾ ഇന്ന് പകൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് പറ്റിയ ചില തിരുവെടുത്തുകളും ദൈവാലോചനകളും ഈ വചനത്തിനകത്തുനിന്ന് പറയാനായിട്ട് ഞാൻ ദൈവകൃപയിൽ അമ്മി ശരണപ്പെടുക. അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ആത്മീയ അനുഗ്രഹമാണ്. പക്ഷേ എങ്കിലും ഭൗതിക അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ സ്തോത്രം, അമ്മി ദൈവത്തിൻ്റെ പാദപീഠം. അത് ഭൂമി ദൈവ മനുഷ്യർക്ക് വാസയോഗ്യമായി ദൈവം കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവവചനത്താൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാനിടയാകും? ദൈവവചനത്താൽ എങ്ങനെ ഉയർത്തപ്പെടാനിടയായിത്തീരും? എങ്ങനെ ഒരുവൻ അനുഗ്രഹിക്കപ്പെടും? എങ്ങനെ ഒരുവൻ്റെ ജീവിതം ഭദ്രമാക്കി മാറ്റപ്പെടും? നമുക്ക് ബൈബിളിലേക്ക് വരാം. ഈ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായ വചനങ്ങളാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം ബൈബിളിൽ തുറക്കുക, 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരുവൻ രക്ഷിക്കപ്പെടാൻ മറ്റൊന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങളോട് തുറന്നു പറയുക, യേശു ക്രിസ്തു എന്ന രക്ഷകനെ നമുക്ക് സ്വീകരിക്കാനായിട്ട്, ഹല്ലേലൂയ, അല്ലെങ്കിൽ യേശു ഒരുവൻ രക്ഷിക്കപ്പെടാനായിട്ട് നമ്മുടെ ഒരു പുണ്യ പ്രവൃത്തിയും വേണ്ട. പ്രവൃത്തിയല്ല നമ്മുടെ രക്ഷയുടെ കാരണം, കൃപയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ, ഞാൻ 26 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു. ഞാൻ ഒന്നും യേശുവിന് കൊടുത്തിട്ടല്ല രക്ഷിക്കപ്പെട്ടത്, മറിച്ച് ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ യേശു സ്നേഹിച്ചു. ആരെങ്കിലും പാപികളാണെന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഓർത്തോണം, പാപിയായ നിന്നെയും എൻ്റെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ആ വിശ്വസിച്ചു കേട്ടെ, ഹല്ലേലൂയ. 26 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. 50 കൊല്ലം ഞാൻ ജനിച്ചപ്പം മുതലേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം, ജനിച്ച കാലം മുതൽ, എനിക്ക് തിരിച്ചറിവായ കാലം മുതലേ എനിക്ക് രക്ഷിക്കപ്പെട്ടെങ്കിൽ കൊല്ലായിരുന്നു. 70 വയസ്സുള്ള ഒരാൾ 70-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുമ്പോൾ അദ്ദേഹം മനസ്സിൽ പറയും, 50 കൊല്ലം മുമ്പേ രക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. എന്താ രക്ഷയുടെ സന്തോഷം? അതാർക്കും എടുത്തു മാറ്റാൻ കഴിയുന്നതല്ല. ചിലർ ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, എന്താ രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെടുമ്പോൾ ഒരുവൻ്റെ ഉള്ളത്തിൽ യേശു വരുന്നു. രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഒരൊറ്റ വഴി, അത് ഹൃദയത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് രക്ഷിക്കപ്പെടാൻ ചെയ്യേണ്ടത്? സത്യത്തിൽ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം. യേശു കർത്താവ്, യേശു മാത്രം കർത്താവാണെന്ന് എന്ത് ചെയ്യണം? വായിക്കൊണ്ട് ഏറ്റു പറയണം. അടുത്തത് ശ്രദ്ധിക്കണേ, ദൈവം അവനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, യേശു ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രണ്ട്, വായിക്കൊണ്ട് ഏറ്റു പറയണം. ഹൃദയത്തിൽ വിശ്വാസവും വായിൽ ഏറ്റുപറച്ചിലും ഉണ്ടെങ്കിൽ അവൻ രക്ഷയുടെ പടികളിലേക്ക് നടന്നു കയറുകയാണ്. ശ്രദ്ധിക്കാം, അടുത്ത വാക്യം 10-ാം വാക്യം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ട്, എത്ര വചനമാണ്! യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല. ഒന്ന് കൈകൊടുത്ത ചോറ, ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞു. ലജ്ജിക്കത്തക്ക സാഹചര്യങ്ങൾ നിനക്ക് മുമ്പിൽ വന്നാലും ലജ്ജിപ്പിക്കാൻ അനുവദിക്കാത്ത ദൈവ. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നീ ആ വിഷയത്തിൽ ലജ്ജിക്കത്തില്ല.
ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൽ നീ ലജ്ജിക്കത്തില്ല, നിന്റെ തലമുറയുടെ കാര്യത്തിൽ നീ ലജ്ജിക്കത്തില്ല. ചിലക പറയാറുണ്ട്, ഹല്ലേലൂയ, ഞാൻ ഒത്തിരി നാൾ കൊണ്ട് പ്രാർത്ഥിക്കുക ബ്രദറെ, ബ്രദറെ ഞാൻ എൻ്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ ലജ്ജിച്ചു പോകുമോ എന്ന് ഞാൻ ഭാരപ്പെടുന്നു. ഇല്ല ഇല്ല ഇല്ല, നിന്റെ ജീവിതത്തിൻ്റെ വിടുതൽ ദൈവം കുറിച്ചു വച്ചിരിക്കുക. നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സങ്കടപ്പെടണ്ട, നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലജ്ജിക്കത്തില്ല എന്നുള്ള കർത്താവിൻ്റെ സ്തോത്രം ഭാഗത്തേക്ക് പോകാൻ സമയം അനുവദനമല്ല. കർത്താവിൻ്റെ സ്തോത്രം ഇന്ന് വായിക്കുന്ന വാശയം ഈശ്വരുടെ ഗൗരവം ആയതുകൊണ്ടാണ്. ശ്രദ്ധിച്ച് അടുത്ത വാക്യത്തിലേക്ക് വരാം. അടുത്ത വാക്യം, യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. നമ്മുടെ കർത്താവ് യേശു സമ്പന്നനാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഒന്ന് കൈ കൊടുത്ത് വെച്ചാൽ, ഒരു ടെൻഷനും വേണ്ട, ദൈവ സമ്പന്നനാന്ന് പറ. ഇങ്ങോട്ട് നോക്കി, നിങ്ങൾക്കൊരാവശ്യം വരുമ്പം നിങ്ങളെ ഞാൻ സഹായിച്ച, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയും ഞാനാണ് നിങ്ങളെ സഹായിച്ച. ഒന്ന് കൈ കൊടുത്ത് വെച്ചാൽ, തിരിച്ച് കൊടുക്കേണ്ടവർക്കോട് വേണോ ചോദിക്കാൻ, അതോ തിരിച്ച് കൊടുക്കേണ്ടാത്തവരോട് വേണോ ചോദിക്കാനെന്നും ചോദിച്ച്. ചെല്ലുമ്പോൾ മനസ്സിലാക്കി, അങ്ങനെയും ഉണ്ടോ? അങ്ങനെയും ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇനി ഇച്ചിരി വചനങ്ങൾ പഠിക്കാൻ പോവാം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ചിലരെ ദൈവത്തിന് അനുഗ്രഹിച്ചേ പറ്റൂ, ചിലരുടെ നിന്ന മാറ്റിക്കളഞ്ഞേ പറ്റൂ. വളരെ നാളുകൾ കൊണ്ട് നീ അനുഭവിക്കുന്ന ആ പ്രതിബന്ധത്തെ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒപ്പിമാറ്റാൻ കണ്ടോ, ദൈവം വിശ്വസ്തനാണ്. മനസ്സിലാക്കുന്നു. ഈ ചിലർക്കൊരു കുഴപ്പമുണ്ട്, ഒന്നിട്ട് കാര്യം പറഞ്ഞ സമ്പത്തിലേക്ക് വരാൻ ചിലർക്ക് ഒന്നുമില്ലേലും ഈശ്വരനെ പോലെ നടക്കുന്നു, മിണ്ടും മിണ്ടുന്നില്ല. ഒനക്ക് ഭയങ്കര കടമാണേ, ഭയങ്കര കട. അയാൾ ഡെയിലി വന്ന കടത്തിന് എന്നെ കൊണ്ട് വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം ഞാൻ വിളിച്ചപ്പം, എവിടാന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ബോട്ടിൽ, രണ്ട് ദിവസമായി ബോട്ടിൽ കയറിയിട്ട്, നാളെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കട ഏതായാലും കടവാ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടാൻ പറ്റുകയല്ല, ആന എപ്പോഴും ആന മെലിഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് പുള്ളിയുടെ വാദമാകട്ടോ, ഇങ്ങോട്ട് നോക്കണം. അപ്പം ശ്രദ്ധിച്ചേക്കാം, ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാണ് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരുന്നത്. ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞാലേ അത് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു മനുഷ്യൻ ഒരു ലെവലിൽ ജീവിച്ചാൽ അവന് എത്ര ശൂന്യത വന്നാലും ആ ലെവലിൽ നിന്ന് താഴോട്ട് അവന് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരാമയും പറഞ്ഞു, അത് ആരുടെയും കുഴപ്പമല്ല. സ്തോത്രം. ചിലർ ചോദിക്കും, 3000 രൂപ കൊണ്ട് ഒരു മാസം ജീവിക്കത്തില്ലേ? ജീവിക്കാം, പക്ഷേ 3000 കൊണ്ട് ജീവിച്ച് വന്നവനെ ജീവിക്കാൻ പറ്റൂ. ഇച്ചിരി ഉയർന്ന റേഞ്ചിൽ ജീവിച്ച ഒരാൾക്ക് താഴ്ന്ന ലെവലിൽ സാമ്പത്തിക ശൂന്യത കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പല പല കുഴപ്പങ്ങൾ അതിനുണ്ട്. ഹല്ലേലൂയ. പിന്നെ ചിലർക്കുണ്ട്, എത്ര ഉണ്ടെങ്കിലും എപ്പോഴും ഇല്ലേ ഇല്ലേ ഇല്ലേ. ഹല്ലേലൂയ. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോളേ, ഒരു ഒരു ചർച്ചിൽ പ്രസംഗിക്കാനായിട്ട് ചെന്നു. ഞാൻ ചെന്നപ്പോൾ ആ ചർച്ച് ഇങ്ങനെ ഹോളോ ബ്രിസ് കെട്ടി പൊക്കിയിട്ട് മണ്ടയ്ക്ക് ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് ചൂട് കൂട്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഓല ഇട്ടേക്കുക. ഹല്ലേലൂയ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്കൊരാലയം പണിയാനുള്ള വഴി കർത്താവ് ഒരുക്കണേ, ആകാശത്തിൻ്റെ കിളിവാതിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് പൊഴിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ പ്രസംഗിക്കാൻ എന്തായാലും ഞാൻ ചോദിച്ചു, ഈ പ്രാർത്ഥിക്കുന്ന അച്ഛൻ എത്ര ഏക്കർ സ്ഥലമുണ്ടെന്ന് ചോദിച്ചു. 35 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഒരു മാസത്തെ റബ്ബർ വിറ്റാൽ അവൻ AC ഓഡിറ്റോറിയം വെക്കാം അവിടെ. ഇടമിണ്ടുന്നില്ല. ഞാൻ പിന്നെ മറ്റൊന്നും പ്രവചനാത്മാവിലൊന്നുമില്ല, വിശ്വാസത്തോട് പറഞ്ഞു, പെട്ടെന്നൊരു ചർച്ച് വെച്ച് കൊടുത്തോണോ. ആ ശുശ്രൂഷയിലൂടായപ്പോൾ അതങ്ങ് ഒത്തു. പുള്ളി വീട്ടിൽ ചെന്ന് പിള്ളേരുടെ ഇന്ന് കാശ് വരുത്തി, താൻ ഒറ്റയ്ക്ക് ഒരു ചർച്ച് വെച്ചു കൊടുത്തു. അപ്പം ചിലർ ഉണ്ടേലും ഇല്ലേ ഇല്ലേ എന്ന് കരയുന്നവരുണ്ട്. ഇപ്പം ഞാൻ ഇതിലേതിലാണ് നിങ്ങളെന്ന് പറയാനാണ് വരുന്നത്. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഭാഗം പറഞ്ഞാലേ, ഹല്ലേലൂയ, നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തരണ്ട, നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തരത്തുമില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തരണ്ട, ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ
ഇപ്പൊ എൻ്റെ ഇല്ലേ ഇല്ലേ എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് തരത്തില്ല. ഉണ്ടെന്ന് പറഞ്ഞ ആർക്കെങ്കിലും കൊടുക്കണോ? ഇവിടെ സഹകരിക്കേ. ഹല്ലേലൂയ. പിന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പം? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഇച്ചിരിയുടെ ഗഹനമായ ഈ ഭാഗത്തേക്ക് വരിക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇന്ന് വചനമെടുക്കുമ്പോൾ സാമ്പത്തിക തലത്തിൽ ബാധിക്കുന്ന ചില ദുഷ്ടശക്തികൾ പൊട്ടിമാറും. ഒരു കാലത്ത് നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ അനുവദിക്കാതെ നിന്റെ കുടുംബം അധംപതനത്തിൽ നിന്ന് അധംപതനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ദുഷ്ട വ്യാപാരത്തിൻ്റെ മേൽ ഇന്നത്തെ ആരാധനയിൽ ദൈവം ജയം തരട്ടെ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്ന ഭാഗം സാമ്പത്തിക വിഷയത്തെക്കുറിച്ചായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്ഷനിൽ പൂർണ്ണമായി ഒരു ദിവസം പോലും സാമ്പത്തിക വിഷയം പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് തുടക്കം തൊട്ടൊടുക്കം വരെ ഇതേ സബ്ജക്റ്റിൽ കൂടെ പോകുന്നത്. എന്താന്ന് ചോദിച്ചാൽ അതും വേണമല്ലോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എവിടെങ്കിലും നിന്റെ സമ്പത്തിനകത്ത് അള്ളിപ്പിടിച്ച് കിടക്കുന്ന ദുഷ്ടശക്തികളുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധനയിലാ കെട്ടഴിഞ്ഞു പോകണം. സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ കഴിയാതെ, ആത്മീയ ഉയർച്ച ലഭിക്കാൻ കഴിയാതെ നിന്റെ കുടുംബത്തെ താപ്പോട്ട് താത്തു കളയുന്ന ആ ദുഷ്ടയാധിപത്യങ്ങളുടെ മേൽ ഇന്ന് പകൽ എൻ്റെ ദൈവം ജയമെടുക്കട്ടെ. ഞാനൊരിക്കൽ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടപ്പോൾ അന്നാണ് ഞാനിതിൻ്റെ ഇച്ചിരിയുടെ ഗൗരവമായ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കോടീശ്വരനായി ജീവിച്ച ഒരാൾ പെട്ടെന്ന് ദരിദ്രനായി പോയി. ഇയ്യോബ് ഭയങ്കര സമ്പന്നനായിരുന്നവൻ്റെ സമ്പത്തിനെ തട്ടിത്തെറിപ്പിച്ചത് ദൈവമല്ല, സാത്താനാ. സാത്താൻ ഇങ്ങോട്ട് വന്ന് അവനെ ബാധിച്ചെന്നാ ബൈബിൾ. ആ ബാധ അഴിച്ചു വിട്ടപ്പം സമ്പത്തെല്ലാം തട്ടിത്തകർന്നു പോയി. സമ്പത്ത് കളയുന്നവൻ പിശാചാണെങ്കിൽ സമ്പത്ത് തരുന്നവൻ ദൈവമാ. ഒരാമീം പറഞ്ഞാട്ട്. ഞാൻ ആ മനുഷ്യനുമായി പരിചയപ്പെട്ടപ്പോൾ കോടീശ്വരനായിരുന്നു. അമ്മീ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലകളെല്ലാം തകർന്നു പോയി. അദ്ദേഹം എന്നോട് കൈപിടിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, അനി ബ്രദറെ, നമ്മി ഒരു വർഷത്തിൽ 40-ൽ അധികം ദൈവത്തിന് പ്രാവശ്യം ഞങ്ങളുടെ ചർച്ചിലെ ആരാധനയ്ക്ക് പോകാൻ വണ്ടിക്കൂലിയില്ലാതെ ഞാൻ ആരാധന മുടക്കിയിരുന്നിട്ടുണ്ട്. 13 കിലോമീറ്റർ നടന്നു പോയി. അപ്പം നാട്ടുകാരി വെച്ച് എന്നാച്ചാ നടക്കുന്നത്? ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ട്, കുറയട്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് കൊളസ്ട്രോൾ എനിക്കില്ല, പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞതാ കൊളസ്ട്രോൾ വന്നിട്ട് നടക്കുന്നത് അല്ല. ദൈവത്തിന് സ്തോത്രം, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലഞ്ഞിട്ടാ. പോയ വഴിക്ക് ഒരു സോഡാ നാരങ്ങാ വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലാതെ അപ്പുറത്തെ വീട്ടിൽ കയറി ആ വീട്ടുകാരോട് ചോദിച്ചു, ചില വെള്ളം കോരി കുടിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നാ മുതലാളി വെള്ളം കോരി കുടിക്കുന്നത്? പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും കുടിക്കരുത്. എൻ്റെ ടി വിയിൽ ഇന്നലെ പരസ്യം ഉണ്ടായിരുന്നു, കണ്ടില്ലയോ എന്ന് ചോദിച്ചു. പച്ചവെള്ളം കുടിക്കേണ്ടിയിട്ടല്ല, നാരങ്ങാ വെള്ളം കുടിക്കാൻ കാശില്ലാഞ്ഞോണ്ടാ. ഹല്ലേലൂയ. ആ മനുഷ്യൻ്റെ കൈ ചേർത്ത് പിടിച്ചു ഞാനെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഇവൻ്റെ സാമ്പത്തിക തലത്തിൽ ഒരു വിടുതൽ ഇറങ്ങണേ. ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മി, ആവശ്യമുള്ളപ്പോൾ സ്നേഹിതനെയും കൂട്ടുകാരെയും വിളിച്ച് കടം വാങ്ങിച്ച് കടത്തിന്മേൽ കടമാകുക. ഈ കുരുക്കും ഒന്ന് പൊട്ടിയേ പറ്റൂ. ഇരിക്കുന്ന ചിലരോട് ആത്മാവി വിളിച്ചു പറയുക, നിന്റെ സാമ്പത്തിക തലത്തിൽ ഒരു വിടുതൽ സംഭവിച്ചേ പറ്റൂ. എവിടൊക്കെയോ വളരെ ഗൗരവമേറിയ ഒരു വിടുതലിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഈ ദിവസങ്ങളിൽ തെരഞ്ഞു പിടിച്ചു ചിലരെ അനുഗ്രഹിക്കാൻ യേശു നിങ്ങളുടെ ചാരയുണ്ട്. നിങ്ങൾ സൗഖ്യമാകാൻ പോവാണ്ടിപ്പക്ഷത്തിലെ മഴ പോകുന്നു. എത്രണ്ടായിരുന്നു ഇങ്ങോട്ട് വന്ന് എത്ര വർഷമായി മഴ ഉണ്ടായിരുന്നു? 2003 തുടങ്ങിയത്. 2003 ഈ ആന്റിയുടെ കക്ഷത്തിൽ എത്രയും വലിപ്പമുള്ള മഴയാ കാണിച്ചേ? ഇത്രയും വലിയൊരു മഴ, അതിനകത്ത് ഇച്ചിരിച്ചമുള്ള ധാരാളം മഴ. ഇവിടെ കൈവച്ചപ്പോ യേശു എന്നോട് പറഞ്ഞു, ഇപ്പൊ സൗഖ്യമാകുന്നെന്ന്. ആന്റി, ഇപ്പൊ ആ മഴ എന്തിയേ? ഇപ്പൊ ആ മഴ അവിടെ ഇല്ല. നിന്റെ കൈ സൗഖ്യമാകും. ഇച്ചിരിയുടെ കേറി നിന്നാൽ രണ്ട് കൈയും മോള് മേപ്പോട്ട് പോകും. എത്രയും പൊക്കുക, കാലിന്റെ ഉപ്പൂറ്റി ഉറപ്പിച്ച് ചമത്തുക. യേശുവിൻ നാമത്തിൽ ആരാധന രാജാധിരാജ
ഇവരുടെ പക്കം അത്രയാണ് നമുക്ക് കേൾക്കുന്നേ. ഇവരുടെ ഇങ്ങനെ തന്നെ പിടിച്ചോടെ ഞാൻ പിടിച്ചേക്കുന്നു. നിങ്ങൾക്ക് കാണാം, ഞാൻ അതേന്ന് കൈയെടുത്തു. ഏകദേശം 2.5 ഇഞ്ച് നീള വ്യത്യാസം ഈ മോടെ രണ്ട് കൈകൾ തമ്മിലുണ്ട്. ഇതാ ഇവിടെ രോഗം. യേശു തൊട്ടാൽ ഈ കൈ വളർന്നു വന്ന് ഇതേപോലെ നിൽക്കും, തൊട്ടില്ല ഒന്നും ചെയ്യത്തില്ല. ഈ മോള് നടുവിൽ കൈവെക്കും. ഇപ്പോൾ ഇവളിൽ നടുവിൽ ഒത്ത നടുക്ക്. ഹല്ലേലൂയ, യേശുവേ സൗഖ്യദായക. നിങ്ങൾക്ക് കണ്ണു തുറന്ന് കാണാം യേശു ചെയ്യുന്നുണ്ടെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ വിരലെ തൊടുകയാകാവൂ, നിങ്ങളുടെ കൈ ചലിക്കാൻ പാടില്ല. യെസ്, ഇൻ ദി നെയിം ഓഫ്, ആ മോൾ സൗഖ്യമാകട്ടെ, അവരുടെ കൈ വളർന്നു വരട്ടെ. ഇൻ ദി നെയിം ഓഫ് യേശുവിന്റെ നാമത്തിൽ അവരുടെ നടുവിലൊരു യെസ് 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 സൗഖ്യമാകട്ടെ. യെസ്, നിങ്ങൾക്ക് കാണാം ദൈവം പ്രവർത്തിക്കുന്ന കാണാം, ദൈവം പ്രവർത്തിക്കുന്ന കാണാം. ഇൻ ദി നെയിം ഓഫ് എന്താ സംഭവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാം. മതി, ഇനി ആ മോളിങ് കേറി പോരെ. മോളെ എന്തുവാ പേര്? നിഖില. നിഖില, എന്ത് ചെയ്യുവാ നിഖില? ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. പഠിപ്പിക്കുകയായിരുന്നു. അപ്പം 4 മാസം റിസൈൻ ചെയ്തിട്ട് ഹസ്ബൻഡിൽ വീട്ടില. ഞാൻ നിലമ്പൂരാണ്, എന്റെ വീട് റാന്നിയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രയർ മീറ്റിങ്ങിന് വരുന്നത്. കുറേ വർഷങ്ങളായിട്ടുള്ള കൈയുടെ വേദനയാ. അപ്പൊ കൈ നീട്ടി അപ്പച്ചനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഓർത്തു, കൈ നീട്ടി പ്രാർത്ഥിക്കാൻ പറ്റിയതെങ്കിൽ എനിക്കൂടെ നന്നായിരുന്നു. അതിനു വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. അപ്പം ഒരു നിമിഷം ഞാൻ മടിച്ചു നിന്ന് മുമ്പോട്ട് വരാൻ പറഞ്ഞപ്പോ തന്നെ, പക്ഷെ പിന്നെയും ദൈവം പറഞ്ഞു, പോയി നിൽക്ക്, സൗഖ്യം നിനക്ക് ദൈവം തരും എന്ന്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് വന്നത്. കൈക്ക് പ്രാർത്ഥിച്ചും സത്യം പറഞ്ഞ ഞാൻ ആഗ്രഹിച്ചു എന്നെ നടുവിനൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. കാരണം നടുവിനും പെട്ടലിക്കും ആയിരുന്നു പ്രശ്നം. ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ ട്രൈ ചെയ്താണ്, പക്ഷെ കൈ പൊക്കിയപ്പോ എന്റെ വേദന കുറവുണ്ട്. നന്നായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് നല്ല സൗഖ്യം തന്നു. ഒട്ടും ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരിക്കലും മരുന്ന് കഴിക്കാതെ. കാരണം എന്റെ പ്രായത്തില് മരുന്ന് കഴിക്കാന്ന് പറഞ്ഞതന്നെ വലിയൊരു നാണക്കേട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. പക്ഷെ ദൈവം എനിക്ക് വലിയൊരു സൗഖ്യം തന്നാൽ ഞാൻ വിശ്വസിക്കുന്നു. ആ സൗഖ്യത്തിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എത്ര മാസമായി ഈ കൈ പൊക്കാൻ വയ്യാതെ വേദനിച്ചിരുന്നു? മാസമല്ല, വർഷങ്ങളായിട്ട് എനിക്ക് കൈയുടെ വേദന. ഏകദേശം കുറഞ്ഞൊരു 3-4 വർഷം എങ്കിലും. 4 വർഷമായി ഓ അവളെ രോഗിയാക്കിയെങ്കിൽ ഇതാ യേശു 4 സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ആ കൈ ഒന്ന് ചേർത്ത് പിടിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരിക. ഈ പ്രാർത്ഥനയാൽ ചില വീടുകൾക്കകത്തുനിന്ന് പ്രതിബന്ധങ്ങൾ മാറിപ്പോകട്ടെ, ചില വ്യക്തികളിൽ നിന്ന് ദുഷ്ടശക്തികൾ മാറിപ്പോകട്ടെ, രോഗാത്മാവ് മാറിപ്പോകട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥനയിൽ കാണുകയാ ജീസസ്. ഒരു ജിജി, ബ്രദർ ജിജി, ആ നിന്റെ നടുവിലേക്ക് യേശു തൊടുകയാ. നിന്റെ ആ നടുവിൽ വ്യാപരിച്ചിരിക്കുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ലങ്സിനകത്ത് ക്യാൻസറാൽ ഭാരപ്പെടുന്ന ബിജിയെ ഞാൻ കാണുന്നു. ബ്രദർ ബിജി, നീ ഇപ്പോൾ സൗഖ്യമാകാൻ പോകുക. ഹല്ലേലൂയ. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഹല്ലേലൂയ. ശരീരത്തെ 7 മുഴകളുള്ള ഒരു ബെൻസിയെ ഞാൻ കാണുന്നു. ബെൻസി, ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തു നിന്ന് ആ മുഴകൾ മാറുന്നത് ഞാൻ കാണുകയാ. കഴുത്തിന് അതിഭയങ്കര വേദനയാൽ ഭാരപ്പെടുന്ന ഒരു കെസിയായ ഞാൻ കാണുന്നു. കെസിയ, ഇപ്പോൾ നീ സൗഖ്യമാകാൻ പോകുക. ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതകളിൽ കുടുങ്ങിയ ജീസസ്, ഹല്ലേലൂയ, ഒരു കുടുംബത്തെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുരുക്കുകൾ അടിയട്ടെ. കർത്താവെ, നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം. രോഗങ്ങൾ മാറട്ടെ, കടബാധ്യതകൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രാർത്ഥനയാൽ നിങ്ങളുടെ വീടിനകത്ത് ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട്. ഓരോ ദിവസവും ശുശ്രൂഷ കഴിയുമ്പോൾ, ഒരു ദിവസം പല പ്രാവശ്യം ജീസസ് വോയിസിൻ്റെ ശുശ്രൂഷയുണ്ട്. ലോകരാജ്യങ്ങളിൽ ഇരുന്ന ആൾക്കാർ ചോദിക്കും, ഹല്ലേലൂയ, ഞങ്ങൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷയെ സഹായിക്കേണ്ടത്? നിങ്ങൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ, നിങ്ങൾക്കൊരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഇതുപോലെ ഒരു വചനം സ്പോൺസർ ചെയ്ത് നടത്തുക. ജനലക്ഷങ്ങളിലേക്ക് ഈ വചനം ഒഴുകട്ടെ.
നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദേശത്ത് ഈ ജീസസ് വോയിസിൻ്റെ ഒരു ശുശ്രൂഷ നടത്താം. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ കുടുംബം ചെയ്യുക. ദേശത്ത് അനുഗ്രഹമാകട്ടെ. നിങ്ങളിലൂടെ ദൈവവചനം ലോകത്തിൽ പരക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരും. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആമി ഇപ്പോൾ റെഡിയാണ്, തയ്യാറാണ് പ്രാർത്ഥിക്കാൻ. ഉടൻ തന്നെ വിളിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ നേരിട്ട് കൊണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു വലിയ കാര്യം ചെയ്യട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.